തിരഞ്ഞെടുപ്പ് ദിനം തിരഞ്ഞു തന്നെ എടുക്കണം, നല്ലവണ്ണം തിരയണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ആരെയാണ് തിരയുന്നത്? പീഡാനുഭവത്തിന്റെ ആദ്യ ഭാഗത്തും ഉദ്ധാനത്തിന് ശേഷമുള്ള ആദ്യ വിവരണത്തിലും യോഹന്നാൻ ഈ ഒരു ചോദ്യം പ്രതിഷ്ഠിക്കുന്നുണ്ട്. നാഥനെ ഗെത്സെമനയിൽ ബന്ധനസ്ഥനാക്കിയപ്പോൾ യോഹന്നാൻ 18:4-7 രണ്ട് പ്രാവശ്യം അവർ പറഞ്ഞത് നസ്രാനായ യേശുവിനെ തേടുന്നുവെന്നാണ്. അപ്പോഴെല്ലാം അവൻ പറഞ്ഞു, അത് ഞാനാകുന്നു. മോശ കേട്ട ദൈവനാമത്തിന്റെ പ്രകമ്പനമുണ്ടതിന്. അതുകൊണ്ടാണല്ലോ അവർ പിന്നോക്കം മറിഞ്ഞു വീണു എന്ന് സുവിശേഷം രേഖപ്പെടുത്തുന്നത്. എന്നിട്ടും അവർ അവനിൽ നസ്രാനായ യേശുവിനപ്പുറം മറ്റൊരു മഹിമയും കാണുന്നില്ല. അന്വേഷിക്കുക, സെറ്റയോ എന്ന പദത്തിന് തിരയുക, പരിശോധിക്കുക, സ്വന്തമായി വരിക്കാൻ ആഗ്രഹിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഇന്ന് തന്റെ പെന്തക്കോസ്ത പ്രസംഗം തുടരവേ പത്രോശ്ലീഹ പറയുന്നു, എങ്കിലും അവർ കുരിശിൽ തറച്ച നസ്രാനായ യേശുവിനെ ദൈവം കർത്താവും മിശിഹായുമായി ഉയർത്തിയെന്ന്. താൻ മേലിൽ നസ്രാനായ യേശു എന്ന ചരിത്ര വ്യക്തി മാത്രമല്ല, അനാദി മുതലേ നാഥനും കർത്താവുമായ ചരിത്രാതീതനായ ദൈവവുമാണെന്ന് ഉത്ഥാനം എന്ന വിജയ വിളംബരം വഴി അവിടുന്ന് നമ്മുടെ ഹൃദയങ്ങളിലും വിശ്വാസാനുഭവത്തിലും മായാതെ ആഴത്തിൽ പതിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഉദ്ധിതൻ കണ്ണീരിൽ കുതിർന്ന മഗ്ദലന മറിയത്തോട് ചോദിക്കുന്നത്, നീ ആരെയാണ് തിരയുന്നത്? യോഹന്നാൻ 20:11. കണ്ണീരിന്റെ ഗത്സമൻ തോട്ടത്തിൽ അവൻ ആ ചോദ്യം ചോദിച്ചു വന്ന്, ആരെ നിങ്ങൾ തേടുന്നു? ആനന്ദത്തിന്റെ കല്ലറ തോട്ടത്തിലും അതേ ചോദ്യം. അന്ന് അവൻ കരഞ്ഞു, ഇന്ന് അതേ കാരണത്താൽ തന്നെ അവൻ കരയുന്നവന്റെ കണ്ണീരൊപ്പുകയും ചെയ്യുന്നു. തന്റെ സഹനങ്ങൾ പത്തേയിൻ അവൻ നമ്മുടെ ഉയർപ്പ് പാഠം മത്തേയിൻ ആക്കി മാറ്റുന്നു. അവനോടൊപ്പം സഹിക്കുന്ന നാം അവനോടൊപ്പം ഉയർക്കുമെന്ന് പഠിപ്പിച്ചു നൽകാൻ തന്നെ. അതുകൊണ്ടാണല്ലോ അവൻ മറിയുമെന്ന് വിളിക്കുമ്പോൾ അവൾ ആനന്ദ കണ്ണീരിൽ ആർദ്രമായി മുഴിഞ്ഞത്, റബ്ബോനി, എന്റെ ഗുരു എന്ന്. അവൻ പറയുകയാണ്, എന്നെ തുടരുത്. ആപ്റ്റോ സ്പർശിക്കുക എന്നാൽ കൊളുത്തുക എന്നുകൂടി അർത്ഥമുണ്ട്. തിരി കൊളുത്തി പറയുടെ കീഴിൽ വെക്കാറില്ല, പീഠത്തിന്മേൽ വെക്കണമെന്ന് നാഥൻ പറയുമ്പോൾ ഇതേ പദം ആപ്റ്റോ തന്നെയാണ് വരുന്നത്. അവിടെ ആ വാക്കിന് തിരി കൊളുത്തുക എന്നാണ് അർത്ഥം. ദീപനാളങ്ങൾ പകർന്ന് പടരണം, ഒട്ടിനിന്നാൽ അതിന് മിഴിവുണ്ടാകില്ല. ഉദ്ധിതനെ തൊട്ടവൻ അവനിൽ നിന്ന് ദീപ്തനായി തീർന്ന് വെളിച്ചം പടർത്തണം. അല്പനേരം അവന്റെ വെളിച്ചത്തിൽ നടക്കാൻ മാത്രമല്ല, അവനെ പോലെ തന്നെ പ്രകാശിക്കാൻ. കാരണം നാമെല്ലാം അവനിൽ സഹോദരങ്ങളായി മാറുകയാണ്. തന്റെ ഉയർപ്പിന്റെ ആദ്യ വിളംബരം അവനെ ഏൽപ്പിച്ചത് മഗ്ദലന മറിയം എന്ന സ്ത്രീയുടെ അടുത്താണ്. അവൾ അപ്പോസ്തലന്മാരുടെ അപ്പോസ്തല എന്ന് അതിനാൽ വിളിക്കപ്പെടുന്നു. സ്ത്രീകളുടെ സാക്ഷ്യത്തിന് നിയമപരമായി സാധ്യതയില്ലാതിരുന്നൊരു വ്യവസ്ഥയിലായിരുന്നു ഇതെന്ന് ഓർക്കണം. അവൻ എല്ലാത്തരം സാമൂഹിക സാംസ്കാരിക കള്ളച്ചമയങ്ങളെയും പറിച്ചു മാറ്റുകയാണ്. പിൽക്കാലത്ത് ഇത് ഗലാത്യർ 3:20 ശ്ലീഹ അസന്ധിഗ്ധമായി പ്രഖ്യാപിക്കും. ക്രിസ്താനുകരണത്തിന്റെ നവസംസ്കാരം. ഇന്ന് സങ്കീർത്തനം 33 പാടിയതുപോലെ പുതിയ കീർത്തനം. ദൈവം നൽകുന്ന പുതുജീവനിൽ ഉത്ഥാനത്തിൽ പങ്കുചേരാത്തവർക്ക് വഴങ്ങുന്ന ഒന്നല്ല ഈ പാട്ട്. അതൊരു മാനുഷിക ബലവുമല്ല, ഷക്കേർ. അത് ദൈവത്തിലൂന്നിയ പ്രത്യാശ, യാഖേൽ ഗീതമാണ്. നമ്മളെല്ലാം സഹോദരന്മാരാണ്. നാഥൻ പറയുന്നു, എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുത്തേക്ക് ഞാനിതാ ഉയർത്തു പോകുന്നു. ഒരു സത്യം കൂടി നാം ഓർക്കണം, നമ്മൾ പരസ്പരം സഹോദരന്മാരാണെന്ന് ജീവിതാനുഭവത്തിൽ നിന്ന് വ്യക്തമായാൽ മാത്രമേ നാം ഒരേ ഉറവയിൽ നിന്ന് ഉരുവായവരാണെന്ന് കണ്ടെത്താൻ നമുക്ക് സാധിക്കൂ. അതിപ്പോൾ കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ഈ ക്രിസ്താനുഭവം തീർച്ചയായും നാം ആർജിക്കേണ്ടിയിരിക്കുന്നു.